അങ്ങനെ നമ്മുടെ ശോഭാ സുരേന്ദ്രൻ്റെ കാര്യം ജക്കപുകയായി. മറ്റന്നാൾ ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗം ശോഭാ സുരേന്ദ്രൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കും. ശോഭാ സുരേന്ദ്രൻ്റെ സംസ്ഥാന സെക്രട്ടറി പദവി അടക്കം തെറിക്കും എന്നുള്ളത് ഉറപ്പാണ്. ബി ജെ പിയിൽ നിന്ന് പടിക്ക് പുറത്തേക്ക് ശോഭാ സുരേന്ദ്രൻ പോകുന്നു. പ്രകാശ് ജാവേദ്കർ ശോഭാ സുരേന്ദ്രനെ പുറത്താക്കിയല്ലാതെ കേരളത്തിലേക്ക് വരില്ല എന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയോട് പറഞ്ഞു കഴിഞ്ഞു. പ്രകാശ് ജാവേദ്കർ അസ്വസ്ഥനാണ് ശോഭാ സുരേന്ദ്രൻ്റെ കാര്യത്തിൽ. ഇ പി ജയരാജനും പ്രകാശ് ജാവേദ്കറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയെന്നും ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് ചേരാൻ തീരുമാനിച്ചുവെന്നും ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയത് വലിയ വിവാദമായി മാറി. തിരഞ്ഞെടുപ്പ് ദിവസമാണ് ശോഭാ സുരേന്ദ്രൻ ഈ വെടി പൊട്ടിച്ചത്. പക്ഷേ പിന്നീടത് ഉണ്ടയില്ലാത്ത വെടിയായി മാറി. പ്രകാശ് ജാവേദ്കർ ശോഭാ സുരേന്ദ്രനെ തള്ളിപ്പറഞ്ഞു. ശോഭാ സുരേന്ദ്രനെ പ്രകാശ് ജാവേദ്കർ തള്ളിപ്പറയുക മാത്രമല്ല, ഇ പി ജയരാജനുമായി കൂടിക്കാഴ്ച നടത്തിയത് സ്വാഭാവികമായ ഒരു കൂടിക്കാഴ്ചയാണെന്ന് പറയുകയും ചെയ്തു. ബി ജെ പി കേരള സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് ശോഭാ സുരേന്ദ്രനെ ഇഷ്ടമല്ല. അദ്ദേഹവും ശോഭാ സുരേന്ദ്രനെ തള്ളിപ്പറഞ്ഞു, വളരെ വ്യംഗ്യമായി തന്നെ. ബി ജെ പി നേതാക്കൾ സി പി എം നേതാക്കളുമായി ചർച്ച നടത്താറുണ്ടെന്നും അതൊക്കെ സ്വാഭാവികമായ കാര്യമാണെന്നും പറഞ്ഞ് കെ സുരേന്ദ്രൻ കൈയൊഴിഞ്ഞു. ദല്ലാൽ നന്ദകുമാറുമായുള്ള ബന്ധമാണ് ശോഭാ സുരേന്ദ്രനെ കൂടുതൽ കുരുക്കിലാക്കിയിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രന് ദല്ലാൽ നന്ദകുമാറുമായി എന്താണ് ബന്ധം എന്ന ചോദ്യം ഉയരുന്നു. ദല്ലാൽ നന്ദകുമാറുമായുള്ള ബന്ധം വലിയ വിവാദമായി മാറിയിരിക്കുന്നു. അതാണ് കേന്ദ്ര നേതൃത്വത്തിന് അതൃപ്തി ഉണ്ടാക്കിയിരിക്കുന്നത്. ദല്ലാൽ നന്ദകുമാറാകട്ടെ ശോഭാ സുരേന്ദ്രനെ ഇപ്പോൾ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. ശോഭാ സുരേന്ദ്രനും താനും തമ്മിൽ വസ്തു ഇടപാട് സംബന്ധിച്ച് ബിസിനസ് ഡീൽ നടത്താൻ ഒരുങ്ങിയെന്നാണ് ദല്ലാൽ നന്ദകുമാർ വെളിപ്പെടുത്തിയത്. മാത്രമല്ല, ദല്ലാൽ നന്ദകുമാറും ശോഭാ സുരേന്ദ്രനും ഇ പി ജയരാജനുമൊക്കെ തങ്ങളിൽ ബന്ധപ്പെട്ടിരുന്നു എന്നാണ് ശോഭാ സുരേന്ദ്രൻ വെച്ച് കാച്ചിയത്. അത് ദല്ലാൽ നന്ദകുമാർ തള്ളിക്കളഞ്ഞു. ശോഭാ സുരേന്ദ്രൻ്റെ സംരക്ഷിത ഭർത്താവ് മോഹൻദാസിനെക്കുറിച്ചുള്ള ഗുരുതരമായ പരാമർശവും ദല്ലാൽ നന്ദകുമാർ നടത്തി. ചുരുക്കത്തിൽ, ശോഭാ സുരേന്ദ്രൻ കേരളത്തിലെ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി എന്നാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ പ്രകാശ് ജാവേദ്കർ അറിയിച്ചിരിക്കുന്നത്. കേരളത്തിലെ പ്രഭാരിയാണ് പ്രകാശ് ജാവദേക്കർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ശക്തമായ സ്വാധീനം കേന്ദ്ര നേതൃത്വത്തിലുണ്ട്. ശോഭാ സുരേന്ദ്രനാകട്ടെ അമിത്ഷാ തുടങ്ങിയ വലിയ നേതാക്കളുമായി പരിചയമുണ്ടെന്ന് രാഖി രാമാനം പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിലും അവരൊക്കെ ശോഭാ സുരേന്ദ്രൻ്റെ രക്ഷയ്ക്കെത്തുമോ എന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. കാരണം വിവാദ വ്യവസായി ദല്ലാൽ നന്ദകുമാറുമായി ശോഭാ സുരേന്ദ്രൻ അടുത്ത ബന്ധം പുലർത്തി എന്നത് വലിയ വിവാദമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ചുരുക്കത്തിൽ, ശോഭാ സുരേന്ദ്രൻ്റെ രാഷ്ട്രീയ ജീവിതം അസ്തമിക്കുകയാണ്.